നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കരുവന്നൂറിന് പിന്നാലെ തൃശൂരിലെ കാറളം സർവീസ് സഹകരണ ബാങ്കിലും വായ്പാ തട്ടിപ്പ്. 76-കാരിയാണ് തട്ടിപ്പിനിരയായത്. ബാങ്ക് സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടെ 6 പേർക്കെതിരെ കേസെടുത്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതി ബിജു കരീമിന്റെ ബിസിനസ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത് എ സി മൊയ്തീൻ. ഉദ്ഘാടന ചടങ്ങിന്റെ ചിത്രം പുറത്തുവന്നു. മന്ത്രി എന്ന നിലയ്ക്ക് പല ഉദ്ഘാടനത്തിനും പോയിട്ടുണ്ടെന്ന് എ സി മൊയ്തീന്റെ വിശദീകരണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഇപ്പോഴും നടക്കുന്ന അന്വേഷണം പ്രഹസനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. തട്ടിപ്പ് നേരത്തെ അറിഞ്ഞിട്ടും സി പി എം മൂടിവെച്ചു. നിഷ്പക്ഷമായ ഏജൻസികളെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്നും ആവശ്യം. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത കോടികൾ സി പി എം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്ന് ബി ജെ പി. സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും മുൻമന്ത്രി എ സി മൊയ്തീനും തട്ടിപ്പിനെക്കുറിച്ച് അറിയാമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികൾ ഒളിവിലെന്ന് പോലീസ്. പ്രതികളുടെ വീടുകളിലും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന നടത്തി. 4-ാം പ്രതി കിരൺ വിദേശത്തേക്ക് കടന്നതായും സൂചന. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ചർച്ച ചെയ്യാൻ സി പി എം. നാളെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരും. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ചേരുന്ന യോഗത്തിൽ സംസ്ഥാന പ്രതിനിധിയും പങ്കെടുക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി എം വി ഗോവിന്ദൻ. പാർട്ടി നോക്കാതെയാകും നടപടി. അഴിമതി വെച്ചു പൊറുപ്പിക്കില്ലെന്നും മന്ത്രി. കുണ്ടറ പീഡന പരാതിയിൽ പ്രതികളുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധവുമായി പെൺകുട്ടിയും കുടുംബവും. പത്മാകരന്റെ അറസ്റ്റ് വൈകിയാൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാൻ തീരുമാനം. എൻ സി പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സംസ്ഥാന നിർവാഹ സമിതി അംഗം ജി പത്മാകരൻ, രാജീവ് എന്നിവർക്കെതിരെയാണ് യുവതിയുടെ മൊഴി. മന്ത്രി എ കെ ശശീന്ദ്രന്റെ പേരും പെൺകുട്ടി മൊഴിയിൽ പരാമർശിച്ചിരുന്നു. മന്ത്രിക്കെതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമത്തിലാണ് പ്രതികൾ. അതേസമയം യുവതി മന്ത്രിക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ വനിതാ കമ്മീഷനും തിങ്കളാഴ്ച പരാതി നൽകും. പീഡന പരാതി ഒത്തുതീർപ്പാക്കാനും കേസിനെ സ്വാധീനിക്കാനും ശ്രമിച്ചുവെന്നാണ് പരാതി. രാജ്ഭവനിലെത്തി ഗവർണർക്കും പരാതി നൽകും. കോടതി ഇപ്പോൾ സമീപിക്കാത്തത് നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പരാതിക്കാരി. കുണ്ടറ പീഡന പരാതിയിൽ മന്ത്രി ശശീന്ദ്രനെ പിന്തുണച്ചതോടെ മുഖ്യമന്ത്രിയുടെ സ്ത്രീവിരുദ്ധ നിലപാട് വ്യക്തമായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പരാതി നൽകിയ പെൺകുട്ടിയാണ് മുഖ്യമന്ത്രി സംശയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സ്ത്രീപക്ഷ നിലപാട് പൊള്ളയാണെന്ന് വ്യക്തമായെന്നും സതീശൻ. മന്ത്രി എ കെ ശശീന്ദ്രനെതിരായ ആരോപണം ചീറ്റിപ്പോയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം അന്വേഷണത്തിന്റെ വിധിയെഴുത്താണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പെൺകുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടും. പോലീസ് അന്വേഷണം വേട്ടക്കാരനെ സംരക്ഷിക്കാനാണെന്നും രാഷ്ട്രീയം കലർത്തി കുറ്റക്കാരെ രക്ഷിക്കാനാണ് ശ്രമമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആരോപിച്ചു. മന്ത്രി എ കെ ശശീന്ദ്രന്റെ ഫോൺ വിളി വിവാദം ചർച്ച ചെയ്യാൻ എൻ സി പി സംസ്ഥാന കമ്മിറ്റി യോഗം തിങ്കളാഴ്ച ചേരും. എ കെ ശശീന്ദ്രൻ തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ പറഞ്ഞു. ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാടിലാണ് ഇപ്പോഴും എൻ സി പി. കുണ്ടറ പീഡന ശ്രമക്കേസിലെ പരാതിക്കാരിയുടെ വീടിന് നേരെ ആക്രമണമെന്ന് പരാതി. പടപ്പക്കരയിലെ വീടിന് നേരെയാണ് ആക്രമണം. വേലി തകർക്കുകയും ഡിഷ് കേടുവരുത്തുകയും ചെയ്തു. സമീപവാസികളായ ചിലരാണ് ആക്രമണത്തിന് പിന്നിലെന്നും കുടുംബം ആരോപിച്ചു. ആലപ്പുഴ സി പി എമ്മിലെ പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. ജി സുധാകരനെ ക്ലിഫ് ഹൌസിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തി. സി പി എം അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ജി സുധാകരൻ മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ക്ലിഫ് ഹൌസിൽ എത്തിയത്. ആലപ്പുഴ സി പി എമ്മിലെ പ്രതിസന്ധി അയയുന്നുവെന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സുധാകരൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി സജി ചെറിയാനുമായും ചർച്ച നടത്തി. ജി സുധാകരനെതിരായ ആരോപണത്തിൽ സി പി എം അന്വേഷണ കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങി. ഇന്നലെ ഉച്ചയോടെയാണ് എളമരം കരീം, കെ ജെ തോമസ് എന്നിവർ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസായ കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിലെത്തി തെളിവെടുപ്പ് തുടങ്ങിയത്. കമ്മീഷന് മുന്നിൽ സുധാകരൻ ഹാജരായി. സംസ്ഥാനത്ത് ഇന്ന് 18531 പേർക്ക് കോവിഡ്. 98 മരണം സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 15969. മലപ്പുറം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ 2000-ലധികം പേർക്ക് രോഗം ബാധിച്ചു. സംസ്ഥാനത്ത് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ കുറവ്. 11.91% ഇന്ന് ടി പി ആർ. വിവിധ ജില്ലകളിലെ 271 പ്രദേശങ്ങളിൽ ടി പി ആർ 15 മുകളിലാണ്. കോവിഡ് വ്യാപനം കൂടുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കും. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി സിക്ക സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി, കൊല്ലം കൊട്ടാരക്കര സ്വദേശിനി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. കോവിഡ് മൂലം മരിച്ച ആയിരങ്ങളുടെ പേര് വിവരം സർക്കാർ കണക്കിലില്ല. പേര് വെളിപ്പെടുത്താതെ എങ്ങനെയാണ് ആരുടെയെങ്കിലും പേര് വിവരം വിട്ടുപോയിട്ടുണ്ടോ എന്ന് ബന്ധുക്കൾ അറിയുകയെന്നും വി ഡി സതീശൻ. പാലക്കാട് കൊടുവായൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രാത്രി വൈകിയും വാക്സിനേഷൻ തിരക്ക്. രാത്രി 8 മണിവരെ ക്യൂവിലുണ്ടായിരുന്നത് 500-ലേറെ പേർ. പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് ആളുകളെ പിരിച്ചുവിട്ടത്. കോട്ടയം ചങ്ങനാശ്ശേരി തൃക്കൊടുത്താനത്തെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രത്തിൽ വൻ തിരക്ക്. തൃക്കൊടുത്താനം കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് നിയന്ത്രണം പാലിക്കാതെ 100-ലധികം പേർ തടിച്ചുകൂടിയത്. വാർത്തകൾ പുറത്തുവന്നതോടെ പോലീസെത്തി സാമൂഹിക അകലം ഉറപ്പുവരുത്തി. വാക്സിന്റെ കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നുവെന്ന് ആരോപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർമാർ DMO ഓഫീസ് ഉപരോധിച്ചു. കേന്ദ്രം ആവശ്യത്തിന് വാക്സിൻ നൽകിയിട്ടും ഉപയോഗിക്കാതെ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുന്നുവെന്നാണ് കൌൺസിലർമാരുടെ പരാതി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൊടുപുഴയിൽ ടൊവിനോ ചിത്രം മിന്നൽ മുരളിയുടെ ഷൂട്ടിങ്ങിനിടെ പ്രതിഷേധം. ഡി കാറ്റഗറിയിലുള്ള കുമാരമംഗലം പഞ്ചായത്തിൽ ഷൂട്ടിംഗ് അനുവദിക്കില്ലെന്ന് നാട്ടുകാർ. ഷൂട്ടിങ്ങിന് കളക്ടർ അനുമതിയുണ്ടെന്ന് സിനിമാ പ്രവർത്തകർ. പോലീസെത്തി ഷൂട്ടിംഗ് നിർത്തിച്ചു. സംസ്ഥാനത്തെ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യമില്ല എന്ന് റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ പേർ പാലക്കാടാണ്. 113,000 കുട്ടികൾക്ക് ജില്ലയിൽ ഓൺലൈൻ പഠന സൗകര്യമില്ല. സമ്പൂർണ്ണ ഡിജിറ്റൽ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വിവരം. സംസ്ഥാനത്ത് സ്പെഷ്യൽ സ്കൂളുകൾ തുറക്കാത്തതുമൂലം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട 30,000-ത്തോളം വിദ്യാർത്ഥികൾ പ്രതിസന്ധി. സ്കൂളുകളിൽ നിന്ന് ലഭിച്ചിരുന്ന ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ നിലച്ചതോടെ പല കുട്ടികളുടെയും ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് സ്പെഷ്യൽ സ്കൂളുകൾ തുറക്കാൻ അനുമതി വേണമെന്ന് ആവശ്യം. KSRTCയിൽ ജൂലൈ മാസത്തെയും പെൻഷൻ മുടങ്ങിയതോടെ നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായി. ചികിത്സ പോലും മുടങ്ങിയ അവസ്ഥയിലാണ് പലരും. സഹകരണ ബാങ്കുകളുമായുള്ള കരാർ പുതുക്കാത്തതാണ് പെൻഷൻ മുടങ്ങാൻ കാരണം. സംസ്ഥാനത്ത് 2 പേർക്ക് കൂടി സിക്ക വൈറസ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം കുമാരപുരം സ്വദേശി, കൊല്ലം കൊട്ടാരക്കര സ്വദേശി എന്നിവർക്കാണ് രോഗം. ഇതോടെ സംസ്ഥാനത്ത് ആകെ 46 പേർക്കാണ് സിക്ക ബാധിച്ചത്. എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ 14 പുതിയ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2018 പ്രളയത്തിൽ തകർന്ന മലപ്പുറം, വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ളവയാണ് ഉദ്ഘാടനം ചെയ്തത്. 476 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന് മുഖ്യമന്ത്രി. ICSE 12-ാം ക്ലാസ് 10-ാം ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 99.98% 10-ാം ക്ലാസ്സിലെ വിജയശതമാനം. ICSE 12-ാം ക്ലാസ്സിൽ 99.76% വിജയശതമാനം. ഇന്റേണൽ അസസ്മെന്റ് വഴിയാണ് വിദ്യാർത്ഥികളുടെ ഫലം തയ്യാറാക്കിയത്. സർവീസിൽ നിന്ന് വിരമിച്ചാലും കേരളത്തിൽ തന്നെ തുടരുമെന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിംഗ്. VS അച്യുതാനന്ദൻ ഉൾപ്പെടെ എല്ലാ മുഖ്യമന്ത്രിമാരിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിച്ചത്. ജയിൽ വകുപ്പിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് News18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഋഷിരാജ് സിംഗ്. സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭിച്ചു. സെർവർ തകരാർ മൂലം ഇ-പോസ് മെഷീൻ പ്രവർത്തിക്കാതായതോടെയാണ് റേഷൻ വിതരണം നിലച്ചത്. തുടർച്ചയായ 2-ാം ദിവസമാണ് സെർവർ തകരാർ മൂലം റേഷൻ കടകളുടെ പ്രവർത്തനം സ്തംഭിക്കുന്നത്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനത്ത് പരമാവധിയെടുത്ത് ഫിഷറീസ് വകുപ്പിന് കീഴിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കും. തുറമുഖങ്ങളിലെ തകർന്ന വാർഫുകൾ നവീകരിക്കുമെന്നും മന്ത്രി. കിറ്റക്സിന് ശ്രീലങ്കയിൽ നിന്ന് ക്ഷണം. ശ്രീലങ്കൻ ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ദുരൈസ്വാമി വെങ്കടേശ്വരൻ കിഴക്കമ്പലത്തെ കിറ്റക്സ് ആസ്ഥാനത്തെത്തി. മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കുമായി കൂടിക്കാഴ്ച നടത്തി. കിറ്റക്സിന്റെ പുതിയ നിക്ഷേപ പദ്ധതികൾക്ക് ശ്രീലങ്കയിൽ മികച്ച സൌകര്യം വാഗ്ദാനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. മറ്റന്നാൾ വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ മധ്യകേരളത്തിലെ വ്യാപക നാശനഷ്ടം. ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. വടക്കൻ കേരളത്തിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും നദികളിലെ ജലനിരപ്പും വെള്ളക്കെട്ടും കുറഞ്ഞിട്ടില്ല. മഴക്കെടുതി നേരിടാൻ ജില്ലാ ഭരണകൂടം സജ്ജമെന്ന് ഇടുക്കി കളക്ടർ ശിവ ജോർജ്. നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലെ രാത്രികാല യാത്രയും തൊഴിലുറപ്പ് ജോലികളും നിർത്തിവെക്കണമെന്ന് നിർദ്ദേശം. മഴ കനത്തതോടെ നിലമ്പൂർ മേഖല ആശങ്കയിൽ. ചാലിയാർ പഞ്ചായത്തിലെ മുട്ടിയേൽ, ആനക്കുളത്ത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി മലവെള്ളപ്പാച്ചൽ. നിലവിൽ നദികൾ അപകട നിലയിലല്ല എന്ന് അധികൃതർ അറിയിച്ചു.
മഹാരാഷ്ട്രയിൽ മഴക്കെടുതിയിലും മണ്ണിടിച്ചിലും മരണം 136. ഗിരി, റായ്ഗഡ്, താനെ, പാൽഘർ, നാഗ്പൂർ, കോലാപൂർ ജില്ലകളിലെ പല ഭാഗങ്ങളും വെള്ളത്തിനടിയിലാണ്. എൻഡിആർഎഫിന്റെയും സൈന്യത്തിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കും. മഹാരാഷ്ട്രയിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപയും കേന്ദ്ര സർക്കാർ 2 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 10 ഇടങ്ങളിലാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടമുണ്ടായത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസർ അറിയിച്ചു. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ മർദ്ദനത്തിനിരയായ യുവതിയുടെ മൊഴിയെടുത്തു. എറണാകുളം നോർത്ത് പോലീസ് വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത്. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. സ്ത്രീധന പീഡന പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയ എറണാകുളം നോർത്ത് പോലീസിനെതിരെ കേസെടുത്ത വനിതാ കമ്മീഷൻ. നോർത്ത് പോലീസ് സ്റ്റേഷൻ SHOയോട് ഈ മാസം 29 നേരിട്ട് ഹാജരാകാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. പരാതിക്കാരുടെ വീട്ടിലെത്തി കമ്മീഷനകം ഷിജി ശിവജി മൊഴിയെടുത്തു. കൊല്ലം ശാസ്താംകോട്ടയിൽ നവവധു ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ ശാസ്താംകോട്ട സ്വദേശി ധന്യദാസാണ് മരിച്ചത്. ഭർത്താവ് രാജേഷിന്റെ മദ്യപാനത്തെ ചൊല്ലിയുള്ള കലഹമാണ് മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചേർത്തല കടക്കരപ്പള്ളിയിൽ യുവതിയുടെ മൃതദേഹം സഹോദരി ഭർത്താവിന്റെ വീട്ടിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന സൂചന. പുള്ളാട്ട് വളവ് ഹരികൃഷ്ണയാണ് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രധാന പ്രതി അറസ്റ്റ്. ഹേമാംബിക നഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് കല്ലേക്കാട് സ്വദേശി സുധാകരനെ. മറ്റു പ്രതികളായ പ്രകാശൻ, ദേവദാസ് തുടങ്ങിയവർ ഒളിവിലാണ്. ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ്. വയനാട് മാനന്തവാടിയിലെ FCC മഠത്തിലെ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച് സിസ്റ്റർ ലൂസിയുടെ നിരാഹാര സമരം. മുറിയിലെ സ്വിച്ച് ബോർഡും ബൾബും തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു നിരാഹാരം. കേടുപാടുകൾ പരിഹരിച്ചതോടെയാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. ബംഗളൂരു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസിലെ മുഖ്യപ്രതി മലപ്പുറം സ്വദേശി ഇബ്രാഹിമിനെ കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് നടത്തിയിരുന്ന സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പരപ്പന അഗ്രഹാര ജയിലിലായിരുന്ന ഇബ്രാഹിമിനെ രാവിലെയാണ് കോഴിക്കോട് എത്തിച്ചത്. വിഴിഞ്ഞത്തെ ക്രൂ ചേഞ്ച് തടഞ്ഞ് ഇമിഗ്രേഷൻ അധികൃതർ. രാത്രിയായതിനാൽ ക്രൂ ചേഞ്ച് നടത്താനാകില്ല എന്ന് ഇമിഗ്രേഷൻ അധികൃതർ. 4 കപ്പലുകളിലാണ് ഇനി ക്രൂ ചേഞ്ച് പൂർത്തിയാക്കാനുള്ളത്. തുറമുഖത്തെ ഏജൻസി ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്ക് കാണുക മലയാളം ഡോട്ട് ന്യൂസ് 18 എക്സ്പ്രസ്.